റെയിൽവേ എക്സൻഡസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റെയിൽവേയുടെ ഇനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ പലരും ഇത് അപേക്ഷിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പ്രിപ്പറേഷനും തുടങ്ങിയിട്ടുണ്ടാവും. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്ന റെയിൽവേ സോണുകളാണ് ഒരെണ്ണം തിരുവനന്തപുരം, പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ ആൻഡ് സെക്കന്ദരാബാദ്. പക്ഷേ ഗ്രൂപ്പ് ഡി റെയിൽവേ വിളിക്കുമ്പോൾ തിരുവനന്തപുരം ഒരു സെപ്പറേറ്റ് സോണായിട്ട് വിളിക്കാറില്ല. തിരുവനന്തപുരത്തെ ഒഴിവുകൾ സതേൺ റെയിൽവേയുടെ സെൻട്രൽ സോണായിട്ടുള്ള ചെന്നൈ സോണിൻ്റെ ഒഴിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് റെയിൽവേ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അപ്പോൾ ചെന്നൈ, ബാംഗ്ലൂർ, സെക്കന്ദരാബാദ് ഈ സോണുകളിലെ മുൻ വർഷത്തെ കട്ട് ഓഫിൻ്റെ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇതിനു മുമ്പ് ഗ്രൂപ്പ് ഡി വിളിച്ചത് 2018 അന്നത്തെ വേക്കൻസി ഇന്ത്യ മൊത്തത്തിൽ 65,000 വേക്കൻസി ആയിരുന്നു. അപേക്ഷിച്ചവരുടെ എണ്ണം 2,03,00,000 കൂടുതലായിരുന്നു. 2018 സെപ്റ്റംബറിലാണ് ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം തീരുന്നത് നവംബറിനോട് അടുപ്പിച്ചായിരുന്നു. ഏകദേശം 135 ഷിഫ്റ്റുകളിൽ നടത്തിയ ഈ എക്സാം അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റ് എന്ന നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു എക്സാമൊക്കെ ആയിരുന്നു. 2019 പകുതിയിൽ തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി ജോയിനിങ് തുടങ്ങി. അന്നത്തെ കട്ട് ഓഫ് ഒക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് അന്നത്തെ നോർമലൈസ്ഡ് കട്ട് ഓഫ് മാർക്ക്. ആദ്യം നമുക്ക് ചെന്നൈ നോക്കാം. ചെന്നൈയിലെ അന്നത്തെ വേക്കൻസി ഏകദേശം 3,000 വേക്കൻസികൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, 2,979. ബാംഗ്ലൂരിൻ്റെ അന്നത്തെ വേക്കൻസി 2,293. സെക്കന്ദരാബാദിൻ്റെ വേക്കൻസി 6,523. ഏറ്റവും കൂടുതൽ വേക്കൻസി സെക്കന്ദരാബാദായിരുന്നു. കട്ട് ഓഫ് ജസ്റ്റ് നോക്കാം. ചെന്നൈയിലെ ജനറൽ കാറ്റഗറി കട്ട് ഓഫ് 71 മാർക്കായിരുന്നു. OBC 68, SC 61, ST 55. ബാംഗ്ലൂർ നോക്കാം. ബാംഗ്ലൂരിൻ്റെ ജനറൽ കട്ട് ഓഫ് 62 മാർക്കും OBC 56 മാർക്കും SC 49, ST 48 മാർക്കുമായിരുന്നു. സെക്കന്ദരാബാദ് നോക്കാം. സെക്കന്ദരാബാദിൻ്റെ കട്ട് ഓഫ് 67 മാർക്കായിരുന്നു. OBC 65, SC 59, ST 56. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ചെന്നൈ സോണാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 71, 68, 61, 55. ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ബാംഗ്ലൂർ സോണായിരുന്നു. ബാംഗ്ലൂർ സോണിൻ്റെ കട്ട് ഓഫ് നോക്കാം. 62, 56, 49, 48. സെക്കന്ദരാബാദിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ചെന്നൈയുടെ അടുപ്പിച്ച് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് റെയിൽവേ ഈ റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി ഉടനെ തന്നെ റെയിൽവേയുടെ അടുത്ത ഗ്രൂപ്പിൽ നോട്ടിഫിക്കേഷനും വന്നു. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസോടെ ജസ്റ്റ് ഒന്ന് പോവാം. 2019 തന്നെ അടുത്ത വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ വേക്കൻസി 2019 വിളിച്ചിരിക്കുന്ന വേക്കൻസി 1,03,769. അപേക്ഷിച്ചവർ ഏകദേശം 1,30,00,000. കഴിഞ്ഞ വർഷം അത് 2,00,000 പേര് അപേക്ഷിച്ചാണ്. പക്ഷേ ഇപ്പോൾ വേക്കൻസി അന്നത്തേക്കാൾ 40,000 കൂടി. പക്ഷേ അപേക്ഷിച്ചവരുടെ എണ്ണത്തിൽ 70,00,000 കുറവുണ്ടായിരുന്നു. അതെന്തായിരിക്കും കാര്യം? ആ ട്രെൻഡിന് കാരണം എന്താണെന്ന് വെച്ചാൽ 2018 ഗ്രൂപ്പ് ഡി വിളിക്കുമ്പോൾ 3 വർഷത്തിന് ശേഷം വന്നൊരു വലിയ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. നോക്കുമ്പോൾ 10th ക്വാളിഫിക്കേഷനാണ്. 10th ക്വാളിഫിക്കേഷൻ അതേപോലെ സിംഗിൾ സ്റ്റേജ് എക്സാം, ഒറ്റ സ്റ്റേജേ ഉള്ളൂ. അതും കഴിഞ്ഞ് പിന്നെ ഫിസിക്കലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ അത് എല്ലാവരും അങ്ങ് അപ്ലൈ ചെയ്തു. ആ വർഷം തന്നെയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റാണ് ടെക്നീഷ്യൻ വിളിച്ചത്. അതേപോലെ ജൂനിയർ എഞ്ചിനീയർ എക്സാം വിളിച്ചു. അതേപോലെ NDBC നോട്ടിഫിക്കേഷൻ വന്നു, പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ അന്ന് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ചാകർ തന്നെയായിരുന്നു ആ ഒരു വർഷം. പലരും അതിൽ 2-3 ഒക്കെ അപ്ലൈ ചെയ്തു. അപ്പോഴാണ് വീണ്ടും ഗ്രൂപ്പ് ഡി വിളിക്കുന്നത്. സോ പലരും അപ്ലൈ ചെയ്ത മറ്റ് എക്സാമുകളൊക്കെ എയിം ചെയ്ത് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു റീസൺ ഉള്ളത് കൊണ്ട് ഇത്രയും ആപ്ലിക്കൻസ് കുറയാനുള്ളൊരു റീസണായിട്ട് പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. സോ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ വർഷത്തെ ചെന്നൈയുടെ വേക്കൻസി എന്ന് പറയുമ്പോൾ ഏകദേശം 9,579. കഴിഞ്ഞ വർഷം അത് 2,900 ആയിരുന്നു. ഇപ്പം 3 ഇൻക്രിമെൻ്റ് ഉണ്ട്. ടോട്ടൽ ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തവർ ഏകദേശം 9,04,592. കോമ്പറ്റീഷൻ റേഷ്യോ 94. ഈ കോമ്പറ്റീഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് പെർ സീറ്റ്, ഒരു വേക്കൻസിക്ക് വേണ്ടി എത്ര പേർ കോമ്പറ്റീറ്റ് ചെയ്യുന്നു, ഇതാണ് കോമ്പറ്റീഷൻ റേഷ്യോ 94. ബാംഗ്ലൂർ നോക്കാം. ബാംഗ്ലൂരിൻ്റെ വേക്കൻസി 7,167. അപ്ലൈ ചെയ്തവർ ഏകദേശം 673,828 പേർ അപ്ലൈ ചെയ്തു. കോമ്പറ്റീഷൻ റേഷ്യോ സെയിം തന്നെയാണ്. ചെന്നൈ ആയിട്ട് നോക്കുമ്പോൾ 94. സെക്കന്ദരാബാദ് വേക്കൻസി നോക്കാം.
9328 വേക്കൻസിയും അപ്ലൈ ചെയ്തവരുടെ എണ്ണം 949756. കോമ്പറ്റീഷൻ റേഷ്യോ 101. അപ്പോൾ ഏകദേശം കോമ്പറ്റീഷൻ റേഷ്യോയിൽ ഏകദേശം ഒരേ കണക്കിന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ 2018 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ കുറവാണ്. കാര്യം വേക്കൻസി കൂടിയിട്ടുണ്ട്, അതേപോലെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഏകദേശം 700,000 കുറഞ്ഞു. അതാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ ഇതൊരു ഗോൾഡൻ ചാൻസാണ്. ഒറ്റ സ്റ്റേജ് എക്സാമേ ഉള്ളൂ, അതും ക്ലിയറായി. ഫിസിക്കലും കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കയ്യിലായി. ഇനി നമുക്ക് ഇനി വരാനിരിക്കുന്ന, അതായത് ഇതിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എത്രയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെന്നൈ സോണിൻ്റെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് ഔട്ട് ഓഫ് 100 ആണ്, നോർമലൈസ്ഡ് മാർക്കാണ്. ജനറൽ കട്ട് ഓഫ് 65, OBC കട്ട് ഓഫ് 61, SC കട്ട് ഓഫ് 54, ST കട്ട് ഓഫ് 48. ഇത് മാക്സിമം കട്ട് ഓഫാണ്, മാക്സിമം കട്ട് ഓഫ് റേഞ്ചാണ്. ബാംഗ്ലൂർ കട്ട് ഓഫ് നമുക്ക് നോക്കാം. ബാംഗ്ലൂർ കട്ട് ഓഫ് സാധാരണ മറ്റ് സോൺ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും. ബാംഗ്ലൂരിൻ്റെ ജനറൽ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാൻ 57 മാർക്ക്. OBC മാക്സിമം മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ 53 മാർക്ക്. SC നമുക്ക് പ്രതീക്ഷിക്കാൻ 48, ST 42. സെക്കന്ദരാബാദ് നോക്കാം. സെക്കന്ദരാബാദ് കട്ട് ഓഫ് ഏകദേശം ചെന്നൈയുമായിട്ട് അടുത്ത് നിൽക്കും. സെക്കന്ദരാബാദിൻ്റെ ജനറൽ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാൻ 63, OBC 58, SC 53, ST 47. ഇതായിരിക്കും ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡിയുടെ ഒരു കട്ട് ഓഫ് മാർക്ക്. ഈ ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും. ഒരു മോക്ക് ടെസ്റ്റ് അതുപോലുള്ള പ്രാക്ടീസ് സെറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു മാർക്ക് ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് ബെസ്റ്റ് അറ്റംപ്റ്റ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബെസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 70-75 മാർക്കാണ് ഔട്ട് ഓഫ് 100. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു 90% ആക്യുറസിയിൽ നിന്ന് 90% ആക്യുറസി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.